മെസ്സിയായി സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണ കൊണ്ട് അഭിഷേകത്തിൻ്റെ റെക്കോർഡിങ് കുറച്ച് ഈശോയുടെ കരുണ കൊണ്ട് കുറച്ച് പൂർത്തിയാക്കാൻ പറ്റി കേട്ടോ. നിങ്ങളെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി കേട്ടോ. താങ്ക് യു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ? പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും ഈശോയെ അഭിവാദ്യം ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മറും ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിദേശങ്ങളിലൊക്കെ ഉള്ളവർ അവിടെ ചെന്നു, പക്ഷേ ഒരു വീട് നോക്കുവാണ്, ഫാമിലിയൊക്കെ ഒരുമിച്ച് താമസിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വീട് കിട്ടാത്ത മൂലം ക്ലേശിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മേലെ ഈശോയുടെ ഒരു കരം വരാനും വഴികൾ തുറന്നു കിട്ടാനും വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞായിരുന്നു. നമുക്കൊരു നന്മറും ചൊല്ലി അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേൻ. പ്രൈസ് ദ ലോർഡ്. തുടർന്ന ദിവസങ്ങളിൽ പ്രാർത്ഥനയിലാണ് കേട്ടോ നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, ഇവൾക്ക് കർത്താവെങ്കിലേക്ക് തിരിയാനാവില്ല. സഫാനിയായുടെ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ 3-ാം അധ്യായത്തിൽ ചാപ്റ്റർ 3 വേഴ്സ് 2 വചനം വെളിപ്പെടുത്തുകയാണ്, ഇവൾ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല, ഇവൾ കർത്താവിനെ ആശ്രയിക്കുന്നില്ല, തൻ്റെ ദൈവത്തിങ്കിലേക്ക് അവൾ തിരിയുന്നുമില്ല. ജെറുസലേമിനെ കുറിച്ച് പറയുന്ന വചനമാണ്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, അപ്പോൾ ജെറുസലേം അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവജനം, അവരെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വചനമാണ്. കോമൺ ആയിട്ടുള്ള ഒരു പദപ്രയോഗം പറയുകയാണ്, ഇവളുടെ പ്രശ്നം ഇവൾ ദൈവത്തിലേക്ക് തിരിയാത്തതിനാൽ ഇവൾ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല. ജെറുസലേം അവരെ കുറിച്ച് പറയാം, ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല. എന്നെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശരിക്കും ഒരു ഒരു ദൈവികമായൊരു ശിക്ഷണത്തിന് വഴങ്ങാത്ത ഒരാൾക്ക്, രണ്ടാമത്തെ ദൈവത്തെ ആശ്രയിക്കാത്ത ഒരാൾക്ക് ദൈവത്തിലേക്ക് തിരിയാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷണം എന്ന് പറയുമ്പോൾ, കുടുംബത്തിലാണെങ്കിൽ ശിക്ഷണം, ശിക്ഷയല്ല, ഒരു ശിക്ഷണം എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ ചില ആൾക്കാരില്ലേ, എന്നെ ആരും തിരുത്തണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്നെ വഴക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നെ കറക്റ്റ് ചെയ്യാൻ എനിക്ക്. ഒരു ശിക്ഷണത്തിന് വഴങ്ങാത്ത ഒരാൾക്ക് എൻ്റെ സഹോദരങ്ങൾ ദൈവത്തിലേക്ക് തിരിയാൻ അത്ര എളുപ്പമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവർക്ക് കർത്താവിനെ ആശ്രയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ വേറെ ഒന്നിനെ ആശ്രയിക്കുകയല്ല, വേറെ ഒന്നിനെ അവരാശ്രയിക്കുകയല്ല. ചിന്തിച്ച് നോക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശിക്ഷണത്തിന് വഴങ്ങാത്തവർക്ക്, ദൈവത്തെ ആശ്രയിക്കാത്തവർക്ക് ദൈവത്തിലേക്ക് തിരിയാൻ സാധിക്കുക. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക അല്ലേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറുപ്പകാലത്തിൽ കണ്ട ശിക്ഷണമൊക്കെ ഓർക്കണം. നമ്മൾ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റും അതുകൊണ്ട്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ ഇപ്പോൾ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിന് അഭിഷേകം നിറട്ടെ. എല്ലാ അന്ധകാരസ്ഥിതിയുടെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ബാധകളും വിട്ടൊഴിഞ്ഞ് കുരിശൻ്റെ ജീവിതം നിബന്ധിക്കപ്പെടേന്ന് കൽപ്പിക്കുന്നു. ഉച്ചത്തെ സ്തുതിക്കാം. കർത്താവെ, ഭവനമില്ലാത്ത ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഒരു ഭവനം കൊടുക്കാൻ തക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, വഴികൾ ഈശോയുടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ, ഉന്നതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവമേ, ഈ വചനപ്രകാരം വിധേയത്വം, തുറവി, അതൊക്കെ ദൈവാശ്രയബോധത്തിന് കാരണമാണല്ലോ. അതെല്ലാം തന്നെ ഏറ്റവും വരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ നാമത്തിന് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.